നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഈ ആധുനിക കാലത്ത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇരുന്നാലും നമുക്ക് ലോകത്ത് നടക്കുന്ന എല്ലാ വാർത്തകളും അറിയാൻ സാധിക്കും. അപ്പോൾ ചില വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും യൂറോപ്പ് പോലുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ചില മത തീവ്രവാദികൾ തക്ബീർ വിളിച്ചുകൊണ്ട് കണ്ണിൽ കണ്ടവരെയൊക്കെ കുത്തിക്കൊല്ലുന്നതും ബോംബ് പൊട്ടി സ്വയം കൊല്ലപ്പെടുകയും ഒപ്പം അവരനെ കൊല്ലുകയും ചെയ്യുന്നതായിട്ടുള്ള വാർത്തകളും അതിൻ്റെ വിഷ്വലുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കരുതും ഇതൊക്കെ ഏതോ രാജ്യത്ത് നടക്കുന്ന ചില കാര്യങ്ങളാണല്ലോ എന്ന്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഇന്ത്യയിലും ഇതേപോലെ തക്ബീർ വിളികൾ മുഴങ്ങുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് വലിയ ഭക്തിയോട് വിളിക്കേണ്ട കാര്യമാണ് എങ്കിലും ചില കൂട്ടർ ഇതിനെ ഒരു അവർക്കൊരു തീവ്രവാദ സ്വഭാവത്തിൻ്റെ ആ ഒരു ഊർജവും അല്ലെങ്കിൽ ആ ഒരു വീര്യമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയായി ഇതിനെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. പൗരത്വ ഭേദഗതി ബിൽ, അതായത് CAA ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ബില്ല് പാസ്സായ സമയത്ത് അതിനെതിരെ എന്നുള്ള രീതിയിലുള്ള സമരങ്ങൾ നടന്ന സമയത്തും നമ്മൾ ഈ തക്ബീർ വിളികൾ കേട്ടതാണ്, ഈ ബോലോ തക്ബീർ എന്നുള്ളത്. ഇത്രയും പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം SDPI എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. യഥാർത്ഥത്തിൽ അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പോലും കണക്കാക്കാൻ പാടില്ല. കാരണം അത് അതിന് ജനാധിപത്യ രാഷ്ട്രീയത്തിലൊന്നുമല്ല അതിന് വിശ്വാസം, അതവിടെ നിൽക്കട്ടെ. അവരുടെ ദക്ഷിണമേഖല ഒരു ആസ്ഥാനമുണ്ട്, അത് കായംകുളത്താണ്. ആ ആസ്ഥാനത്തെപ്പറ്റി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കേരള സർക്കാരിന്, അതായത് ആഭ്യന്തര വകുപ്പിന് കൊടുത്ത ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും കൂടെ ചേർന്നുകൊണ്ട് അവരുടെ അഥവാ പോലീസും കൂടെ ചേർന്നുകൊണ്ട് അവിടെ ഒരു റെയ്ഡ് നടക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസമായിരുന്നു. പക്ഷേ അവിടെ ആ റെയ്ഡ് നടക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവിടെ അതിൻ്റെ പ്രവർത്തകർ തടിച്ചുകൂടി പ്രതിഷേധിക്കുകയുണ്ടായി. ഈ മാറിയ ഈ കാലത്ത് അല്ലെങ്കിൽ ഈ ആധുനിക കാലത്ത് വാട്സപ്പ് വഴിയും മറ്റുമൊക്കെ ഈ വിവരങ്ങൾ വളരെ പെട്ടെന്ന് അറിയിക്കാൻ പറ്റും. ഇവർ വളരെ സങ്കടിതരാണ്. മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ഒന്നുമല്ല അവരവിടെ വന്ന് ചേർന്നത്. അതായത് അവിടെ റെയ്ഡ് നടക്കുമെന്ന് അവർ വിചാരിച്ചിരുന്നില്ല. പെട്ടെന്ന് റെയ്ഡ് നടക്കുന്നു, പക്ഷേ ഈ വിവരം ആരോ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കൂടെ കൊടുക്കുന്നു, എല്ലാവരും അവിടെ എത്തുന്നു. അത്രമാത്രം സങ്കടിതരാണ് അവർ. എന്നിട്ട് അവർ പോലീസിനെതിരെയും കേന്ദ്രത്തിനെതിരെയൊക്കെ മുദ്രാവാക്യം മുഴക്കുന്നു, ഇടയ്ക്ക് ഈ തക്ബീർ വിളികളും മുഴക്കുന്നു. ഇതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം. കാരണം വയലൻ്റ് ആവുന്നതിന് മുമ്പാണ് ഇവർ സാധാരണ ഇത്തരം തക്ബീർ മുഴക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, അത് ആദ്യം മനസ്സിലാക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയാൽ അവർ കയറി റെയ്ഡ് ചെയ്യും, അതിന് അവരോട് സഹകരിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ചു അവിടേക്ക് മാധ്യമപ്രവർത്തകരെ പോലും അടുപ്പിക്കില്ല എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്നാണ് സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ തന്നെയായിരിക്കണം. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും അതിനെപ്പറ്റിയുള്ള വിഷ്വലുകളോ വാർത്തകളോ ഒന്നും കൊടുത്തിരുന്നില്ല. പത്രക്കുറിപ്പ് പോലെ എന്തൊക്കെയോ ആണ് അവർ കൊടുക്കുകയുണ്ടായത്. ഈ കൊച്ചു കേരളത്തിൽ നടന്ന കാര്യമാണ്, വേറെ എവിടെയാണെങ്കിലും എന്തിന് കൂടുതൽ പറയുന്നത്. ഇനിയിപ്പോൾ നാളെ AKG സെൻറ്ററിൽ നടന്നാൽ പോലും പത്രക്കാർക്ക് ഒരുപക്ഷെ അത് പോയി വിഷ്വൽ ചെയ്യാൻ പറ്റിയേക്കും. പക്ഷേ എന്തുകൊണ്ട് SDPIയുടെ ഓഫീസിൽ റെയ്ഡ് നടത്തിയപ്പോൾ അതിൻ്റെ വിഷ്വൽ എടുക്കാനോ വാർത്ത കൊടുക്കാനോ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് പറ്റുന്നില്ല എന്നിടത്താണ് ഇതിലെ അപകടം മനസ്സിലാവേണ്ടത്. മതേതരാണ് എന്ന് നാഴിക നാപ്പുവട്ടം പറയുന്നവർക്കും എല്ലാം ഇത് ബാധകമാണ്. കാരണം അപകടം എന്നത് ചില കൂട്ടരുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വാൾ മാത്രമല്ല, എല്ലാ മലയാളികളുടെയും തലയ്ക്ക് മുകളിൽ ആ ഒരു വാളുണ്ട്. അത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ തിരിച്ചറിയുന്നില്ല എങ്കിൽ കാശ്മീരിൽ പണ്ട് സംഭവിച്ച പോലെ തന്നെ ഇവിടെയും സംഭവിച്ചേക്കാം. ആ കൂട്ടത്തിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, എനിക്കിതൊന്നും ബാധകമല്ല, അല്ലെങ്കിൽ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, എനിക്കിതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കാര്യമില്ല. നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ പെടാത്ത മതസ്ഥനാണോ, നിങ്ങളുടെ തലയും കൊയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് ഇത്തരം അപകടങ്ങളൊക്കെ അത് തക്കതായ സമയത്ത് തന്നെ കണ്ടെത്തുകയും വേണ്ട ചികിത്സ കൊടുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു രാജ്യത്ത് നിയമവും നിയമവ്യവസ്ഥതയും നിയമപാലകരും ഒക്കെ ഉള്ളത്. അത് അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുന്നതാവും ഏതൊരു ഭരണാധികാരിക്കും തൻ്റെ വരും തലമുറയോട് ചെയ്യാവുന്ന ഒരു നല്ല കാര്യം, സത്പ്രവൃത്തി എന്ന് പറയും. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ കേരള നിയമസഭയിലെ ആ ഒരു രീതി വെച്ചിട്ടാണെന്ന് തോന്നുന്നു, ബിനോയ് വിശ്വവും ഇളമരം കരീമും ഒക്കെ രാജ്യസഭയിൽ കിടന്നുകൊണ്ട് ചില അഭ്യാസങ്ങൾ കാണിച്ചു. അവിടുത്തെ രാജ്യസഭയിലെ നാഥൻ വെങ്കയ്യ നായിഡുവാണ്. എതിരാളികൾക്ക് പോലും അദ്ദേഹത്തെപ്പറ്റി യാതൊരു മോശം അഭിപ്രായമില്ല. അദ്ദേഹം വളരെ സരസനാണ്, നല്ല തമാശയൊക്കെ പറഞ്ഞ നല്ല അറിവുള്ള വ്യക്തിയാണ്, ഭാഷാ പരിജ്ഞാനമുള്ളതാണ്. അദ്ദേഹത്തെപ്പറ്റി മറ്റാരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറയുന്നത് ഇതുവരെയും കേട്ടിട്ടില്ല. അദ്ദേഹമാണ് നടപടിയെടുത്തത്. ഏതാനും 12 MPമാരെ അവിടുന്ന് സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ അതിലെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഇളമരം കരീം എന്ന് മലയാള മാധ്യമങ്ങളോടാണ് പറഞ്ഞിരിക്കുന്നത് സവർക്കറെ പോലെ മാപ്പ് പറയാൻ മനസ്സിലാണ്. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അവിടെ പോയി പറഞ്ഞില്ലെങ്കിൽ വിവരം അറിയും, ചിലപ്പം താടിക്കെട്ട് തട്ടും കിട്ടിയെന്നിരിക്കും. അപ്പോൾ ഈ ഇവിടെയുള്ള
സംഖ്യകളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ചിലരിങ്ങനെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് സവർക്കർ സംഖ്യയാണ് എന്ന രീതിയിലാണ്, സംഘപരിവാർകാരനാണ് എന്ന രീതിയിലാണ് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. കാരണം സവർക്കറെ പറ്റി പറയുമ്പോൾ അതിന് പ്രതികരണമായിട്ട് സംഖ്യകൾ മുന്നോട്ട് വരും. സംഖ്യകൾ മുന്നോട്ട് വരാനുള്ള ഒറ്റ കാരണമുള്ളൂ, സവർക്കർ ഒരു ദേശീയവാദി ആണ് എന്ന ഒറ്റ കാരണമാണ്. അതിന് മറ്റ് വേറെയും തെളിവുണ്ട്. കാരണം സർദാർ വല്ലഭായ് പട്ടേൽ എന്ന കോൺഗ്രസ്സുകാരനാണ്, പക്ഷേ അദ്ദേഹത്തിന് ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി ഏറ്റവും വലിയ സ്മാരകം പണിതത് മോദിയാണ്, അതായത് ബി ജെ പി ആണ്. അദ്ദേഹം ഒരു ദേശീയവാദിയാണ്. അതാണ് ദേശീയവാദികളെയൊക്കെ സംഖ്യകൾക്ക് വലിയ ഇഷ്ടമാണ്. സവർക്കർ അപ്പോൾ സംഖ്യയാണോ അല്ലയോ എന്നത് അവർക്ക് വിഷയമില്ല. അദ്ദേഹം ഒരു ദേശീയവാദിയാണ് എന്ന് ഉത്തമ ബോധ്യം അവർക്കുണ്ട്. അദ്ദേഹം ഒരു സംഖ്യയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഈ ദേശീയത, ദേശീയവാദികളോടൊക്കെ ഒരുതരം പുച്ഛവും വെറുപ്പുമൊക്കെയാണ്, അംഗീകരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള അവരെയൊക്കെ അവഹേളിക്കുക എന്നത് അവരുടെ എന്തോ ഒരു ജന്മാവകാശമായിട്ട് കൊണ്ടുനടക്കുന്ന കാര്യമാണ്. വിവരക്കേടിൻ്റെ കുഴപ്പം തന്നെയാണ്. വിവരം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇവരുടെ വിവരം എത്രയുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ തന്നെ സി പി എമ്മിൻ്റെ ദയയിലാണ് ഇവർ ഈ എം പി ആയിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നത്, ഈ ബിനോയ് വിശ്വത്തിനെ പോലുള്ളവർ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യാതൊരു വിലയുമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി ഐ എന്നത്. അവർക്ക് എത്ര എം പിമാരുണ്ടെന്ന് അതിൻ്റെ തെളിവാണ്. ഒരു കാലത്ത് എങ്ങനെ നിന്നതെന്നും ഇപ്പോൾ എന്താണ് അവർ സ്ഥാനമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാലം മാറിക്കൊണ്ടിരിക്കുന്നു, നവീകരിച്ചുകൊണ്ടിരിക്കുന്ന ലോകം, കൂടുതൽ അറിവ് വരുന്നു. പണ്ടുള്ള മുമ്പുണ്ടായിരുന്ന ആ വിദ്യാഭ്യാസ യോഗ്യതകളല്ല ഇപ്പോഴുള്ളത്. സാക്ഷരത ആ നിരക്കിലുമൊക്കെ വലിയ വർധനമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ളത് ത്രിപുരയിലാണ്. നമ്മൾ വിചാരിക്കും കേരളത്തിലാണെന്നല്ല, ത്രിപുരയിലാണ്. അവിടെ നിന്ന് ഇപ്പോൾ കമ്മ്യൂണിസം തന്നെ ഇല്ലാതായിരിക്കുന്നു. അങ്ങനെ കാലം മാറുന്നു, ലോകം മാറുന്നു ഒക്കെ ചെയ്യുമ്പോൾ, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം ഒരു മാറ്റവും ഇല്ല. അവർ ആ നിന്നിടത്ത് തന്നെ നിൽക്കുകയാണ്. ബി ജെ പിക്ക് കേവലം രണ്ട്, അതിൻ്റെ തുടക്കത്തിൽ കേവലം രണ്ട് എം പിമാർ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് സി പി എമ്മിന് മാത്രമായിട്ട് 22 മുകളിൽ എം പിമാരുണ്ടായിരുന്നു. ആ സ്ഥാനത്ത് ഇന്ന് 303 എം പിമാരുമായിട്ട് ബി ജെ പി നിൽക്കുന്നു, രണ്ടോ മൂന്നോ എം പിമാരുമായിട്ട് സി പി എം നിൽക്കുന്നു, സി പി ഐ ഒക്കെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരെ ജനങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത് എന്ന് ഊഹിക്കാൻ പറ്റും. പിന്നെ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ സവർക്കറെ പോലെ മാപ്പ് പറയില്ല എന്ന് പറഞ്ഞു. നല്ല കാര്യം. കാരണം അത് ഏതെങ്കിലും ദേശീയ മാധ്യമത്തിനോടല്ല പറഞ്ഞത്, എങ്കിൽ അത് പിന്നെ കേസായി കൂട്ടുമായി ചിലപ്പം താടികിട്ട് തട്ടും കിട്ടും. ഇവിടെ വന്നിട്ട് മലയാളി മാധ്യമങ്ങളോട് പറഞ്ഞു. അതാകുമ്പോൾ പിന്നെ പ്രഭുത്വരാണല്ലോ അങ്ങ് ഇത് കേട്ടുകൊണ്ട് കൈയടിക്കാനും സ്റ്റാറ്റസ് ഇടാനും ഒക്കെ 4-3-7 സി പി ഐ കാര്യം ഇവിടെയുണ്ട്. അതും സി പി എമ്മിൻ്റെ ദയയിലാണ്. അതുപോട്ടെ, യഥാർത്ഥത്തിൽ അദ്ദേഹം പറയേണ്ടത് ഡാംഗയെ പോലെ മാപ്പ് പറയും എന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. ആരാണ് ഡാംഗ എന്നല്ലേ? അത് ഇവരുടെയൊക്കെ അഭിവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ സെക്രട്ടറി ആയിട്ടിരുന്ന പാർട്ടിയാണ്. ബ്രിട്ടീഷ് സർക്കാരിനുള്ള മാപ്പപേക്ഷ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ആ സംഗതി കിടപ്പുണ്ടവിടെ. എന്ന് അങ്ങയുടെ ഏറ്റവും വിനീത വിധേയ ദാസൻ ശ്രീപദ് അമർ ഡാംഗെ ബ്രിട്ടീഷ് സർക്കാരിനുള്ള അപേക്ഷയിൽ ഇങ്ങനെ മാപ്പപേക്ഷയൊക്കെ കൊടുക്കുന്നതായിട്ടുള്ള ഒരുപാട് ചരിത്ര രേഖകൾ ഉണ്ട്. ഒരുപാട് കാലം ഈ കമ്മ്യൂണിസ്റ്റുകാർ ചരിത്രം വളച്ചൊടിച്ച് പറയാനൊക്കെ ശ്രമിച്ചിരുന്നു. ചരിത്രത്തെപ്പറ്റി വലിയ ബോധമൊന്നും ഇല്ലാത്തവരാണ് അവർ. അത് സ്വാഭാവികമായിട്ട് ചരിത്രം വളച്ചൊടിച്ച് മാത്രമേ അവർക്ക് ശീലമുള്ളൂ. അപ്പോൾ ചരിത്ര രേഖകൾ അവിടെ കിടപ്പുണ്ട്. ആരാണ് മാപ്പ് പറഞ്ഞത്? ദേശാഭിമാനി പത്രം അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് മാപ്പ് പറഞ്ഞ് ബ്രിട്ടീഷുകാരുടെ കാല് പിടിച്ചതാരാണെന്നും ഇപ്പോൾ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് കുറച്ച് അന്തംകമ്മികളും കുറച്ച് പ്രഭുത്വരെയൊക്കെ പറ്റിക്കാൻ നിങ്ങൾക്ക് ഇതേപോലെ തട്ടുപൊളിയപ്പോൾ ഡയലോഗ് പറയാം എന്നല്ലാതെ ഇതിനകത്ത് യാഥാർത്ഥ്യമൊന്നും ഇല്ല എന്ന് ഇന്ത്യൻ ജനത നിങ്ങളെ കാണിച്ചു തന്നാണ്. നിങ്ങൾ നേരത്തെ പറയുന്നത് കനൽ ഒരു തരി മതി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല, ചാരം ഒരു പിടിയേ ഉള്ളൂ, അതിൽ കനലൊന്നുമില്ല, കെട്ടടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ സഹായിച്ച് മാത്രം ഈ കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്നുവെന്നേ അക്കാര്യത്തിൽ പറയാനുള്ളൂ. ആ ഒരു അതിനെ ഒരു കനലായിട്ട് പോലും കൂട്ടാൻ പറ്റില്ല, എപ്പം വേണമെങ്കിലും കെട്ടുപോകുന്ന ഒരു സംഗതിയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റുകാർക്കാണ് വലിയ നിരാശ സമ്മാനിച്ചെങ്കിൽ അത് ത്രിപുരയിൽ നിന്നാണ്. ഒരു കാലത്ത് അവിടെ 25-30 വർഷത്തോളം അടക്കി ഭരിച്ചതാണ് അവർ ഒറ്റയ്ക്ക് തന്നെ. അവർക്കിന്നവിടെ യാതൊരു സ്ഥാനവുമില്ല, ഏകദേശം 1-2% വോട്ട് മാത്രമാണുള്ളത്. അങ്ങനെ അവിടെ നിന്നുള്ള നിരാശകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അവരെ തേടി എത്തിയതെങ്കിൽ, ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് കോൺഗ്രസ്സുകാരെ തേടിയാണ്. അത് ഗുജറാത്തിൽ നിന്നാണ്. അവിടെ വാപ്പി മുനിസിപ്പൽ ഇലക്ഷനിൽ ബി ജെ പിക്ക് വമ്പൻ ജയമെന്നാണ്. 37 സീറ്റിൽ ബി ജെ പി ജയിച്ചപ്പോൾ ഇൻ്റർനാഷണൽ കോൺഗ്രസ് 7 സ്ഥാനത്തു നിന്ന് 1 തിരിച്ചുപോയി. 7 സീറ്റുണ്ടായിരുന്നവർക്ക് ഇപ്പോൾ ജയിച്ചിരിക്കുന്ന 1. അപ്പോൾ രണ്ട് കൂട്ടർക്കും നല്ല തൃപ്തിയായി കാണുള്ളൂ, സമാധാനമായി കാണുള്ളൂ. അപ്പോൾ നിങ്ങൾ മാറി മാറി അവിടെ ഇരുന്നുകൊണ്ട് സവർക്കർ മാപ്പ് പറഞ്ഞാണ് അല്ലെങ്കിൽ ഇന്നാൾ മാപ്പ് പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെളിവാരി അറിഞ്ഞുകൊണ്ടിരിക്കുക. ജനങ്ങൾ നിങ്ങളെ ഇങ്ങനെ ചവിട്ടിക്കൂട്ടി ഒരു മൂലക്കോട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് മാത്രമാണ് ഇതിനകത്തുള്ള ആത്യന്തികമായിട്ടുള്ള ഒരു റിസൾട്ട്. അത് നിങ്ങൾ അനുഭവിക്കാൻ പോണതേയുള്ളൂ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറഞ്ഞാൽ, ഇന്ന് 4,723 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 7.93% ടെസ്റ്റ് പോസിറ്റിവിറ്റി നടക്കുന്നത്. 19 പേര് മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. പുതിയ കോവിഡിൻ്റെ വകഭേദമൊക്കെ വന്നിട്ടുണ്ട്.
എന്തായാലും ഈ കോവിഡിൻ്റെ തുടക്ക സമയത്ത് കോട്ട കെട്ടി കേരളം കാത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുതിയ തള്ളൊന്നും ദേശാഭിമാനി വഴിയൊന്നും ഇടതുപക്ഷം ഇറക്കിയിട്ടില്ല. കാരണം അങ്ങനെ തള്ളാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ലോ ഇപ്പം കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വകഭേദത്തിനെ പറ്റി എന്തായാലും കോട്ട കെട്ടി കേരളം ഇവിടോട്ട് ഇതുവരെ ആ കോവിഡിൻ്റെ വകഭേദം വന്നിട്ടില്ല എന്നുള്ള രീതിയിലുള്ള അവകാശവാദങ്ങളൊന്നും ഇറക്കിക്കൊണ്ട് വന്നില്ല. അവകാശവാദങ്ങൾ ഇറക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ കൂവി വിളിക്കും എന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ്, പക്ഷേ നമ്മൾ ജനങ്ങൾ സൂക്ഷിക്കണം. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.